അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ ഉച്ചകോടികൾ ഇവയൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യക്കാരും ഇറ്റലിക്കാരും പ്രത്യേകിച്ച് യൂറോപ്യൻസുമൊക്കെ ഉറ്റുനോക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനിയും. കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ്, ഒരു ട്വീറ്റ് നമ്മുടെ ജോർജിയ മെലോനി അവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവയ്ക്കുന്നു. അതായത് ഗുഡ് ഫ്രണ്ട്സ് അറ്റ് COP28 എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തിട്ട് ടാഗ് ചെയ്തിരിക്കുന്നത് മെലോഡി എന്ന് പറയുന്ന ടാഗ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷേ സോഷ്യൽ മീഡിയ ആക്റ്റീവായി ഉപയോഗിക്കുന്നവർക്ക് ഇതറിയാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ, വിശേഷിച്ച് ട്വിറ്ററിനെ കത്തിച്ച പോസ്റ്റാണ് ഈ പറയുന്ന മെലഡി എന്ന ഹാഷ്ടാഗോടുകൂടി ജോർജിയ മെലോനി പങ്കുവെച്ച നരേന്ദ്രമോദിയോടൊപ്പമുള്ള സെൽഫി. ജോർജിയ മെലോനിയിലെ മെലോയും അതുപോലെ നരേന്ദ്രമോദിയുടെ മോഡിയുടെ ഡിയും കൂടെ ചേർത്തുകൊണ്ട് മെലോഡി എന്ന ഷോർട്ട് ഫോമിലാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ സൗഹൃദം അറിയപ്പെടുന്നത്. മെലോനി മോദി, അത് മെലോഡി എന്ന പേരിൽ വിളിക്കുന്നു, മെലഡി എന്ന പേരിൽ വിളിക്കുന്നു. സോ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു പോപ്പുലർ ആയിട്ടുള്ള ആ ടാഗ് ലൈന് തന്നെ കൊടുത്തുകൊണ്ടാണ് ജോർജിയ മെലോനി ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, COP28 ഏകദേശം 140 രാജ്യങ്ങളിലേറെയുള്ള പങ്കാളിത്തമുള്ള ഒരു വലിയ ഉച്ചകോടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഒരുപാട് നേതാക്കൾ, ലോക നേതാക്കളായിട്ടുള്ള ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തെങ്കിലും ജോർജിയ മെലോനി ആകെ ഷെയർ ചെയ്തിരിക്കുന്ന ഫോട്ടോ നരേന്ദ്രമോദിയോടൊപ്പമുള്ള ഫോട്ടോ മാത്രമാണ് അവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവച്ചിരിക്കുന്നത്. അതിനകത്ത് ഗുഡ് ഫ്രണ്ട്സ് അറ്റ് COP28 എന്ന് നൽകിയിട്ടുമുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്വീറ്റ് ചെയ്തിട്ട് 15 മണിക്കൂറായിരിക്കുന്നു. 19 മില്യൺ ആൾക്കാരാണ് അത് കണ്ടത്. ഒരുപക്ഷേ മെലോനി അവരുടെ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ കാഴ്ചക്കാർ കിട്ടിയ ഒരു ഫോട്ടോ ആയിട്ടിത് മാറുകയാണ്, ട്വീറ്റായിട്ടിത് മാറുകയാണ്. 19 മില്യൺ, 267K ലൈക്സും അതുപോലെ 49K റീട്വീറ്റുകളും 15K കമൻറ്റുകളും ഈ ചിത്രത്തിന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലഭിച്ചിരിക്കുന്നു. ഇത് വൈറലായിട്ട് തരംഗമായിട്ട് X.com മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഈ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ള തരംഗമായിട്ടുള്ള രണ്ടുപേരാണ്. ഇവരെ രണ്ടുപേരെയും കൂടെ വെച്ചുകൊണ്ട് കമിതാക്കളെ പോലെയാണ് സോഷ്യൽ മീഡിയയിൽ പലരും ട്രോളുകൾ, പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവർ തമ്മിൽ പ്രണയിക്കാൻ പോകുന്നു, പ്രണയിച്ചാൽ കൊള്ളാം, നല്ല ജോഡിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരും യൂറോപ്യൻസും ഇതിലൊന്നും പെടാത്ത ആൾക്കാരുമൊക്കെ ഇവരെക്കുറിച്ച് കമൻറ്റുകൾ പറയുകയും പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ എല്ലാ രാഷ്ട്ര നേതാക്കളുമായിട്ടും നല്ല സൗഹൃദം സൂക്ഷിക്കുന്നയാളാണ്. ഇറ്റലിയിലെ കരുത്തയായ നേതാവാണ് ജോർജിയ മെലോനി എന്ന് പറയുന്നത്. വളരെ പവർഫുള്ളാണ്, തീവ്രമായ ഇറ്റാലിയൻ ദേശീയ വികാരത്തെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ്. മാത്രമല്ല മുസോളിനിയെ ആരാധിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന മെലോനി. മുസോളിനി എന്ന് പറയുന്ന ഒരു ഏകാധിപതി എന്ന് നമ്മൾ വിളിക്കുന്നു ഹിറ്റ്ലറിനെ പോലെ, പക്ഷെ മെലോനി അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളാണ്. അപ്പം മുസോളിനിയിൽ നിന്ന് പോലും പ്രചോദനം ഉൾക്കൊണ്ട് വളരെ തീവ്രമായ ദേശീയതയിൽ ഊന്നിയ അല്ലെങ്കിൽ തീവ്രമായ ആശയങ്ങൾ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ജോർജിയ മെലോനി. അതുകൊണ്ട് തന്നെ വളരെ പവർഫുള്ളാണ്. യൂറോപ്പിലെ മാത്രമല്ല ലോകത്തെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ ഭരണാധികാരികളിൽ ഒരാളാണ് മെലോനി. സോ മെലോനിക്ക് ഓൾറെഡി വലിയൊരു ഫാൻ ബേസ് ലോകത്തുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ലോകത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആളാണ്, ഏറ്റവും കൂടുതൽ ആരാധകർ സോഷ്യൽ മീഡിയയിലുള്ള ആളാണ്. അത് ഏത് പ്ലാറ്റ്ഫോം എടുത്താലും, ട്വിറ്റർ ആവട്ടെ, അത് ഇൻസ്റ്റഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, യൂട്യൂബ് ആകട്ടെ, നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിൻ്റെ ഒരു എണ്ണം എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്നതാണ്. ജോർജിയ മെലോനിക്ക് ഇപ്പോൾ ഈ ട്വിറ്ററിനകത്ത് ഏകദേശം 2.1 മില്യൺ ഫോളോവേഴ്സാണുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്, 93.4 മില്യൺ ഫോളോവേഴ്സാണ്. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി ഒരുപാട് പേരോടൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ ട്വിറ്ററിനകത്ത് പങ്കുവച്ചിട്ടുണ്ട്. അതിനകത്ത് മെലോനിയോടൊപ്പമുള്ളതുമുണ്ട്, ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കളും മോദി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കളോടൊപ്പം ഒക്കെ ഉള്ള ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ മെലോനി പങ്കുവച്ചത് മോദിയോടൊപ്പമുള്ള ചിത്രം മാത്രമാണ്. അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മെലോഡി എന്ന ഹാഷ്ടാഗാണ് ജോർജിയ മെലോനി നൽകിയത്. ഈ മെലഡി എന്ന് പറയുന്നത് ഇന്ത്യക്കാരും ഇറ്റാലിയൻസും കൂടെ ചേർന്ന് ഹിറ്റാക്കിയ, സോഷ്യൽ മീഡിയയെ കഴിഞ്ഞ ഈ G20 സമ്മേളന സമയത്തൊക്കെ തരംഗമായൊരു ഒരു ഹാഷ്ടാഗാണ്. G20 സമ്മേളനത്തിലൊക്കെ ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. ഇവർ തമ്മിൽ ഭയങ്കര ചേർച്ചയാണെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ബട്ട്
നമുക്കറിയാം അവർ വളരെ ഉത്തരവാദിത്വപ്പെട്ട രണ്ട് രാജ്യങ്ങളിലെ ഉന്നത പദവി വഹിക്കുന്ന രണ്ട് നേതാക്കളാണ്. അവർ നല്ല ഫ്രണ്ട്സാണ്, രാജ്യങ്ങൾ തമ്മിൽ മികച്ച ബന്ധമാണുള്ളത്. സോ അതൊരു ഫണ്ണായിട്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും കാണുന്നത്. ഒരു പക്ഷേ മെലോനി അങ്ങനെ കാണുന്നുണ്ടാവുള്ളൂ, മോദിയും അങ്ങനെ കാണുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവരും ആ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിനൊപ്പം നിന്നുകൊണ്ട് ആ ഒരു ഹാഷ് ടാഗ് പങ്കുവച്ചത്. എന്തായാലും ഈ ദുബായി ഉച്ചകോടിയിൽ, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് നടന്ന ഉച്ചകോടിയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ട വ്യക്തികളായിട്ട് ഇവർ മാറുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ കൊടുത്ത തമ്പനെയിൽ അല്ലെങ്കിൽ ടൈറ്റിൽ അല്ലെങ്കിൽ ഫോട്ടോ ഇവരൊന്നിച്ചുള്ള ഫോട്ടോകളാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. മാധ്യമങ്ങളും ഇത് നന്നായിട്ട് ആഘോഷിച്ചു, സോഷ്യൽ മീഡിയയും ആഘോഷിച്ചു. ഒരുപാട് ട്രോളുകളും തമാശകളും കൊണ്ട് കമൻറ്റ് ബോക്സ് രസകരമാണ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ഈ ഒരു പോസ്റ്റ് വളരെയധികം വൈറലായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.